ഇപ്പം നമ്മളൊരു ടവറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഗമണ് അഡ്വഞ്ചർപാർക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. അത് പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മലനിരകളാണ്. ശരിക്കും പറഞ്ഞ് പേടിയാകും ഇവിടെ നിൽക്കാൻ. എൻ്റെ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. നല്ല കാറ്റാണ്, നല്ല തണുപ്പുണ്ട്, കോടമഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദൂരേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. എങ്ങനെയാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ഇവിടെ ഒന്ന് വരട്ടാണ് കേട്ടോ. അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അയ്യോ, എൻ്റെ കാലും ഇറക്കുന്നു ഇവിടെ നിന്നിട്ട്. വല്ല ഇടിഞ്ഞു വീഴുവോ? അയ്യോ, കാലേന്ന് പിരിവിരാന്ന് കയറി വരുന്നു. ഒന്നും കാണത്തില്ലല്ലേ. ഇതെങ്ങനെയാ മേൽമി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത്? പേടിയാവുന്നില്ലേ? എൻ്റെ കാലം ഇറക്കുന്നു. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണ്ടേ? യെസ്, ലാൻഡിങ് ആണ് കാണിക്കുന്നത്. കേറുന്നുണ്ടോ? അപ്പു കേറുന്നുണ്ടോ? കേറണോ? കേറി അപ്പൊ. അപ്പു ഏതായാലും പാരാഗ്ലൈഡിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മള് ഫോമില് പേര് അഡ്രസ്സ് എഴുതി, ഇതിനകത്ത് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക. ഒരാൾക്ക് 3600 റുപ്പീസ് ആണ്. നീ വായിച്ചു നോക്കിയാടാ എന്നെ എഴുതിയിട്ടുണ്ടെന്ന്. ഡേറ്റ് 25/12. പിന്നെ ഇതിപ്പോ നമ്മള് ക്ലാസ് അതൊക്കെ പോകുന്നുണ്ടോ? അപ്പോൾ പാരാഗ്ലൈഡിന് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം കുറേ പേരുണ്ട് കയറാൻ വേണ്ടി. അപ്പം 3600 ആണ് ഒരാൾക്കുള്ള റേറ്റ്. പിന്നെ നമ്മൾ ഗോപ്രോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 700 കൂടെ എക്സ്ട്രാ കൊടുക്കണം. അപ്പം അപ്പുവിന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും കൂടി എടുത്തിട്ടുണ്ട്. ഗോപ്രോ അവർ തരും, മെമ്മറി കാർഡും തരും. എന്നിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി കഴിയുമ്പോൾ അവർ നമുക്ക് മെമ്മറി കാർഡ് തിരിച്ചു തരുവാണ് ചെയ്യുന്നത്. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. ആ, 10 to 15 മിനിറ്റ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. നല്ല തിരക്കുണ്ടല്ലേ, ഒത്തിരി പേര് കയറുന്നുണ്ട്. പുള്ളി പറന്ന് നോക്കുവാന്ന് തോന്നുന്നു. വെറുതെ പോകല്ലേ, കാലിടിച്ച് പോകല്ലേ, ചായ കാച്ചു തരാന്നല്ലേ. അത് കൊള്ളാം. അങ്ങനെയാണോ വീഴുന്നത്? പക്ഷെ അതെന്തോ ശരിയായില്ലല്ലോ. അത് കാല് കുത്തി ഇറങ്ങണായിരുന്നു.
കാല് കുത്തി നിൽക്കണം അല്ലേ? അവര് പറഞ്ഞു, അവര് പറഞ്ഞു കൊടുക്കോ? അത് ഫുഡ് പിടിച്ച് വീഴാതിരിക്കുമ്പോ അത് വെച്ചേക്കുന്നേ. അല്ല, അവരത് പറഞ്ഞു കൊടുക്കുവല്ലേ, ലാൻഡ് ചെയ്യുമ്പോ കാല് കുത്തി ഇറങ്ങണം. അപ്പുഞ്ഞി എന്നൊക്കെ കാണിച്ചു നോക്കോ, കാല് മടിഞ്ഞു പോവാനേ. മടിഞ്ഞു അപ്പു ഗെറ്റ് റെഡി. ഗോപ്രോ ഒക്കെ അവര് സെറ്റ് ചെയ്ത് കൈ കൊടുക്കുന്നുണ്ട്. ടോക്കൺ കൊടുത്തു, ഇനി ബെൽറ്റ് ഇട്ട് ടൈ ചെയ്യുന്നു. ഇപ്പോൾ അപ്പു പാരാഗ്ലൈഡിങ്ങിന് റെഡി ആവുകയാണ്. സീറ്റ് റെഡിയാക്കി, ഹെൽമെറ്റുണ്ട്, ഗോപ്രോ അവർ കൈ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പുവിൻ്റെ മുഖത്ത് ടെൻഷനാണ്. ഓ, മൈ ഗോഡ്. അപ്പൊ എങ്ങനെയാണ്, പേടിയായോ കേറിയപ്പോ? ഇല്ല, ഹാപ്പിയായി, സന്തോഷമായി. അത് കോടമഞ്ഞായിരുന്നു, നന്നായിട്ട് കാണാമോ? കണ്ടോ, എങ്ങനെയുണ്ടായിരുന്നു? അതെ, അതിട്ട് വേണം ഞങ്ങളുടെ കേറി. 15 മിനിറ്റോളം കാണാൻ പറ്റി. തല ഇറങ്ങിയില്ല, ഒരു പേടി. സമയത്ത് കൊറച്ചിങ്ങനെ കൊറച്ച് ലൈറ്റ് സൈഡിലോട്ട് കൊറച്ച് അന്നേരം കൊറച്ച് തല ഇറങ്ങണം. സ്പീഡ് അല്ലാതെ തല ഇറങ്ങി ഒന്നുമില്ല. ഓക്കെ ആയിരുന്നു, പെർഫെക്റ്റ്, ഓക്കെ ആയിരുന്നു. ഓക്കെ, ഹാപ്പി ആയി. നമ്മുടെ മെമ്മറി കാർഡ് കാണിച്ചു. മെമ്മറി കാർഡ് എന്താണ്? മെമ്മറി കാർഡ് എത്ര ജിബി? 4 GB. രണ്ടാമത്തെ പ്രാവശ്യം പുള്ളി പറഞ്ഞ തിരിക്കണ്ട, ഉടഞ്ഞു പുള്ളി തന്നെ. പിന്നെ ഫ്രണ്ട് വ്യൂ പറഞ്ഞ പുള്ളി എന്നോട് തിരിക്കാൻ പറ്റും, പിന്നെ വീണ്ടും തിരി പുള്ളി തിരിക്കണ്ട, പൊട്ടി പോവാ. എന്റെ പിന്നെ കണ്ടിട്ട് പൊള്ളിയായിരുന്നു. വേണേ അങ്കിള് ട്രൈ ചെയ്തോ.
നങ്കള് പോങ്കളെ പേടിക്കണ്ട ഒന്നുമില്ല. അതെ ഒന്നുമില്ല അങ്കിളെ, ധൈര്യമായിട്ട് പോ. പൈസ 4,300 കൊടുക്കണമെന്നേ ഉള്ളൂ. പീഡിയോ വേണ്ടല്ലോ. പോലെ വഴി എന്താ ഇവിടെ, നമ്മളിത് കണ്ടില്ലോ. ഇതേതുപോലെ റോഡ് സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ആ വഴിയെ നമ്മൾ പോയില്ല അല്ലേ. അല്ലല്ല, അതിലല്ല വന്നേ, നമ്മൾ അങ്ങ് അകലയിലൂടെയല്ലേ കണ്ടത് ബോട്ടിങ്. ഇത് ആർച്ച് പോലത്തെ പാലം. അല്ല നമ്മൾ ഇത്രയും അടുത്ത് ബോട്ടിങ് കണ്ടു. അയ്യോ ഇതെല്ലാം ഭയങ്കര തുരുമ്പ് പിടിച്ചായിരിക്കുന്നേ. ഇത് കുഴപ്പമില്ല, പക്ഷെ ഇത് ഇത് പക്ഷെ എനിക്ക് പേടി തോന്നുന്നില്ല കേട്ടോ. നമ്മള് മറ്റേ ആ ഒരു ടവറെ കയറി നിന്നില്ലേ, അന്നേരമാണ് എനിക്ക് എപ്പോഴും പേടിയായി. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ കയറുന്നില്ലെന്ന് പറഞ്ഞു. ഏതാ ആക്ടിവിറ്റി അല്ലോ, കയറിനെ പോയി കയറിയോ. ഇത് കൊള്ളാം അല്ലേ, നല്ല തണുപ്പല്ലേ. മൊബൈല് ഇതാണ് ഡാം ബോട്ടിങ്. കൊള്ളാം, നൈസ്. ശരിക്കും നമ്മൾ ഈവനിങ്ങിലൊക്കെ വരണം അല്ലേ, അല്ല ഭയങ്കര വെയിലാ, ഭയങ്കര പാടാ ഇവിടെ നിൽക്കാനൊക്കെ. വേറെ പണിയൊന്നും ഇല്ല, വീട്ടുകാരും ഇരുന്നാ പോരെന്ന് പറഞ്ഞ ആളാ. വീട്ടിലെ എ സിക്കകത്ത് കിടന്നാ പോരെ, തണുത്താ പോരെ. ആ ആളാണ് ഇപ്പൊ ഗോളടിക്കുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പം ഇത് 1, 2, 4 പാലം ഉണ്ടല്ലേ. അല്ല ശരിക്കും എന്തിനാ ഇവിടെ ഈ 4 പാലം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? ഇതിന്റെ ഉദ്ദേശം തന്നെ ചുമ്മാ വരുന്നവരെ ഇച്ചിരി കാശ് മേടിക്കുക, കാഴ്ചകൾ കാണുക. അല്ല ഇങ്ങനത്തെ പ്രകൃതി ഭംഗിയൊന്നും ഇല്ലാത്ത ഈ ടൗണിലൊക്കെ താമസിക്കുന്നവർ വരുന്ന കഴിയുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ.